ഇന്ന് നമ്മുടെ ട്രക്ക് ഫുള്ളായിട്ട് കഴുകി. 5 മണിക്കൂറെടുത്ത് കൂട്ടുകാരെ, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ട്രക്ക് ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇന്ന് രാവിലെ 8:30 ഒരു പാത്രം പഴുകിഞ്ഞ് കുടിച്ചതിന് ശേഷം ടാങ്കിക്കകത്ത് വെള്ളമുണ്ടായിരുന്നു, വെള്ളം പിടിച്ചു, വണ്ടി ഫുള്ളായിട്ട് അങ്ങ് കഴുകി. അവിടെ അടിപൊളിയായിട്ട് വൃത്തിയായി, അടിഭാഗം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര അഴുക്കായിരുന്നു, ഇവിടെ എല്ലാം നമ്മൾ വൃത്തിയാക്കി. ഏകദേശം ഒരു 15 ബക്കറ്റോളം വെള്ളം ചിലവായി ഇത് ഫുള്ളായിട്ട് കഴുകിയെടുക്കാൻ. കൂട്ടുകാരെ, ഇവിടെ നമുക്ക് സർവീസ് സെൻ്ററിൽ ഇത് കഴുകാം കേട്ടോ. 100 റിയാല് കൊടുക്കണം ഫുള്ളായിട്ട്, സിത്താരയും അതുപോലെ ക്യാബിനൂടെ കഴുകുന്നതിന് 100 റിയാല് കൊടുക്കണം. അത് മാത്രമല്ല, ക്യാബിൻ മാത്രം കഴുകിയാൽ മതിയെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 40 രൂപയ്ക്ക് ഈ ക്യാബിൻ മാത്രം കഴുകി കിട്ടും. ഞാൻ പിന്നെ എല്ലാ ദിവസവും ഈ ക്യാബിൻ തുടയ്ക്കാറുണ്ട്. ആഴ്ചയൊക്കെ ഞാൻ ഫെറിയിട്ട് ഈ ക്യാബിൻ മാത്രം കഴുകും. സിത്താര എപ്പോഴും കഴുകാറില്ല, കാര്യം അത് കഴുകണമെങ്കിൽ ഒരു 2 പേരുടെ ആവശ്യമുണ്ട്. ആരുടെയെങ്കിലും ഹെൽപ്പ് വളരെ ആവശ്യമാണ്. ഇന്ന് പിന്നെ ആരും ഹെൽപ്പിനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴുകി. 5 മണിക്കൂറെടുത്ത് രാവിലെ ആഹാരം കഴിച്ചതിന് ശേഷം തുടങ്ങിയതാണ്. 2 മണിയാകുമ്പോൾ തീർന്നു. അപ്പം ഇടയ്ക്ക് ഞാൻ 2-3 ചായ കുടിച്ചു, 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു. എങ്ങനായാലും നമ്മൾ ഒറ്റയ്ക്ക് കഴുകണമെങ്കിൽ ഫുള്ളായിട്ട് നല്ല മുണക്ക് ഒരു 4 മണിക്കൂർ എടുക്കും. പിന്നെ നീളമുള്ള ബ്രഷ് ഉണ്ടായിരുന്നു, ഞാൻ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളെ അത് കാണിച്ചിരുന്നു. ഇന്ന് അടിഭാഗം ചേസിൻ്റെ ഭാഗം എല്ലാം കഴുകി, ടയറെല്ലാം കഴുകി, പിന്നെ സിത്താര 2 സൈഡും ഞാൻ ഇന്നങ്ങ് കഴുകി. വീണ്ടും സിത്താരയൊക്കെ നമ്മൾ 2 മാസം കൂടുമ്പോഴേ കഴുകത്തുള്ളൂ. ഇത് പിന്നെ പുതിയതായതുകൊണ്ട് പേരിലാണ് എപ്പോഴും ഇത് ഇടയ്ക്ക് കഴുകി തുടയ്ക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നു. പിന്നെ നമ്മൾ ഓടിക്കുന്ന വണ്ടി എപ്പോഴും കഴുകി സൂക്ഷിച്ചാൽ നല്ലതല്ലയോ, അതുകൊണ്ട് വണ്ടി എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി കഴുകി സൂക്ഷിക്കണം. വണ്ടിയെ നമ്മൾ സ്നേഹിക്കണം. വണ്ടി അഴുക്കോട് ഇങ്ങനെ ഓടിച്ചിട്ട് യാതൊരു കാര്യമില്ല. വണ്ടിയെ സ്നേഹിച്ച് ഇതുപോലെ നല്ലവണ്ണം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. പിന്നെ വലിയ പാടായതുകൊണ്ട് ആരും കഴുകാറില്ല കൂട്ടുകാരെ, എല്ലാവരും സർവീസ് സെൻറ്ററിലൊക്കെ കൊടുത്താൽ കഴുകുന്നത്. പിന്നെ മിക്കവാറും ഇവിടെ ഈ പഞ്ചാബികളൊക്കെ അവരൊരുമിച്ച് കൂട്ടുകൂടി അവർ 2 പേരോടൊക്കെ ചേർന്ന് അവരവരുടെ വണ്ടികൾ അവർ കഴുകും. ഇവിടെയൊക്കെ ഒത്തിരി അഴുക്കായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം വൃത്തിയായി. അതുപോലെ ചേസിൻ്റെ ഭാഗം ഇവിടെ എല്ലാം വൃത്തിയാക്കി, ഡീസൽ ടാങ്ക്. പിന്നെ ഈ ഭാഗം അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു, ഇന്ന് ഞാൻ ഈ ഭാഗം എല്ലാം കഴുകി. അതുപോലെ വണ്ടിയുടെ ഈ ബാക്ക് സൈഡ് എല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ തുടക്കക്കാർക്കൊക്കെ എങ്ങനെ വണ്ടി കഴുകാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകുന്നത്. ഓക്കെ, അതും നിങ്ങൾ കാണണം, അതിനുശേഷം ഈ വീഡിയോ കാണണം. അപ്പോൾ കൂട്ടുകാരെ, നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയുമായി ഇനിയും വീണ്ടും കാണാം. ഓക്കെ.